ഒരു ഹാപ്പി അല്ലേ. ഇന്ന് നമുക്ക് പ്ലുമേറിയ പുടിക്ക അല്ലെങ്കിൽ നാഗചെമ്പകം എന്ന് പറയുന്ന ഈ വൈറ്റ് പൂവിനെ പറ്റിയിട്ട് പറയാം. ഇത് നല്ല കാണാൻ നല്ല രസമുള്ള നല്ല ഭംഗിയുള്ള ഒരു പൂവാണ്. പണ്ടൊക്കെ നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിക്കുമ്പോൾ ഇതിൻ്റെ ഒരു കമ്പ് ഒരു തൈയിന് 300 രൂപ 350 രൂപ വില കൊടുത്തിട്ടാണ് നമ്മൾ അന്ന് മേടിച്ചത്. ഇപ്പോൾ നമ്മൾ പിന്നെയും വീടുകളിലൊക്കെ നല്ലോണം ഇത് ഈ ചെടി നല്ല പോലെ കാണാനുണ്ട്. ഇതിപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ചട്ടിയിൽ നിന്ന് വേറെ ചട്ടിയിലേക്ക് അല്ലെങ്കിൽ ഒരു കമ്പിൽ നിന്ന് വേറെ ഒരു ചെടി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോണത്. അപ്പോൾ ഇത് കാണാൻ കണ്ട പാലപ്പൂ പോലെയാണ്. ഇതിനെ കാണുമ്പോൾ ഉള്ളിൽ ഒരു ചെറിയൊരു മഞ്ഞ നിറം, ചുറ്റോറും നമുക്കൊരു 5 ഇതളുള്ള വൈറ്റ് പൂവാണിത്. നല്ല രസമുണ്ട് കാണാൻ, നല്ല ഫ്ലവർവേസിലൊക്കെ നല്ല സൂപ്പർ പൂവാണ്. ഇതിൻ്റെ ഇല കണ്ടില്ലേ, ഈ ഇലയുടെ ഷേപ്പ് ഒരു പാമ്പിൻ്റെ പത്തിയുടെ ഒരു ഷേപ്പ് പോലെയാണ്. അപ്പോൾ ഇതിനെ നാഗചെമ്പകെന്നും ഈ പൂവിന് ഒരു വേറൊരു പേരിൽ പറയുന്നുണ്ട് ഈ പൂവിനെ. പിന്നെ ഇത് വെക്കുമ്പോൾ നമുക്കുള്ള ഇത് എന്താണെന്ന് വെച്ചാൽ വെള്ളം ഇതിൻ്റെ കടക്കിൽ കെട്ടിക്കിടക്കരുത്. അങ്ങനെ കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഈ ചെടി ചീഞ്ഞു പോവും. അപ്പോൾ നമ്മളെപ്പോഴും നീർവാഴ്ചയുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കാത്തൊരു സ്ഥലത്ത്, ചെടിച്ചട്ടിയിലാണെങ്കിൽ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്ക് ഈ ചെടീനെ വളർത്തിയെടുക്കാം. അപ്പോൾ അത് നമ്മൾ കൂടുതലായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് കമ്പെടുക്കുക എന്നുള്ളത് നോക്കാം. നമ്മളിതുപോലെ വലിയൊരു മദർ പ്ലാന്റ്, വലിയൊരു ചെടിയാണ്. ഈ ചെടിയുടെ സൈഡിൽ നിന്ന് കമ്പ് പോലെ വന്നിട്ടുള്ള ഈ മറ്റൊരു തണ്ട് പോലെ വന്നിട്ടുള്ള ചെറിയൊരു തൈകൾ കാണാം. തൈകൾ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കമ്പ് വളർന്ന പോലെ. ഇത് നമുക്ക് ഇതിൻ്റെ മൂലയ്ക്ക് വെച്ചിട്ട് ഒന്നിങ്ങനെ കൈകൊണ്ട് തന്നെ, കത്തിയൊന്നും ആവശ്യമില്ല, ഇങ്ങനെ ഒടിച്ചെടുക്കുക. ഒടിച്ചെടുക്കുമ്പോൾ ഇതിന്ന് ഇതിൻ്റെ പശ ഈ വെളുത്ത ഒരു പാല് പോലെ വരും. ഈ പാല് നമുക്ക് വറ്റരുത്, അതിൻ്റെ മുമ്പ് തന്നെ അല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോണതിൻ്റെ മുമ്പ് തന്നെ ഈ ചെടി നമുക്ക് ചെടിച്ചട്ടിയിൽ വെക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് പെട്ടെന്ന് പിടിക്കും. ഇപ്പോൾ നമുക്ക് വേറെ വീടുകളിൽ നിന്നോ അല്ലെങ്കിൽ വേറെ വല്ല സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഇതുപോലെ ഒരു കമ്പ് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് മണ്ണ് ഇതിൻ്റെ കൂടെ അപ്പോൾ തന്നെ ഒന്ന് പൊതിയുക. പൊതിഞ്ഞതിന് ശേഷം നമ്മളത് ടൈറ്റ് ചെയ്തിട്ട് വല്ല കടലാസിലോ വെച്ചിട്ട് കെട്ടിയിട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ ചെടിച്ചട്ടിയിൽ എന്തിനേലും വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല പോലെ പിടിച്ച് നമുക്ക് വേഗം ഇത് ചെടി പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ നാഗചെമ്പകം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെടിച്ചട്ടിയിൽ വെക്കണത് കാണിക്കാം. ചട്ടിയിൽ ഞാൻ കുറച്ച് മണ്ണും നല്ല വളക്കൂറുള്ള മണ്ണാണിത്. ഈ മണ്ണും കുറച്ച് ചാണാപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ചെടീനെ ഇതുപോലെ തന്നെ ഈ പശ പോണതിൻ്റെ മുമ്പ് തന്നെ, ഇപ്പോൾ നല്ല പശയുണ്ട്, പാല് പോലെയാണ് ഇതിൻ്റെ പശ. ഈ പശ ഉള്ളപ്പോൾ തന്നെ ഇതിലേക്ക് വെച്ചിട്ട് നല്ല പോലെ നമുക്കൊന്ന് മണ്ണ് ഇതിൻ്റെ കടക്ക വെച്ച് കൊടുത്തിട്ട് ഒന്ന് നനച്ചു കൊടുക്കാം, ചെറുതായിട്ട് നനച്ചു കൊടുക്കാം. നമുക്ക് ഇതുപോലെ ഇതിനെ ഒന്ന് അമർത്തി വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളം തിളച്ചു കൊടുത്തിട്ട് വരാം. വെച്ച് കൊടുത്തിട്ടുണ്ട്, ഇനി ഇങ്ങനെ വെറുതെ കുറച്ച് വെള്ളം തിളച്ചു കൊടുക്കുക. ഇതുപോലെ നമ്മൾ നട്ട് പിന്നെ പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നല്ല തൈകളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. ഓക്കെ, താങ്ക് യു.